ഖത്തർ വേൾഡ് കപ്പിലോട്ട് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മുണ്ടെടുത്തിട്ടാണ് നമ്മളിത് കളി കാണാൻ പോകുന്നത്. ഓക്കെ, വെൽക്കം ബാക്ക് ഗൈസ്. വേൾഡ് കപ്പ് എന്നുള്ളത് ലോകത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാരും എല്ലാ നാട്ടിലുള്ള ആൾക്കാരും ഒത്തുകൂടുന്ന ഒരു വലിയൊരു വേദിയാണ്. അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ മലയാളികൾ അവരുടെ ഒരു കൈമുദ്രയും അവരുടെ ഏറ്റവും കൂടുതൽ പ്രസൻസും കാണിച്ചിട്ടുള്ള ഒരു വേൾഡ് കപ്പാണ് ഖത്തർ വേൾഡ് കപ്പ്. അപ്പം നമ്മൾ ഖത്തർ വേൾഡ് കപ്പിലോട്ട് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മുണ്ടെടുത്തിട്ടാണ് നമ്മളിത് കളി കാണാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പം എങ്ങനെ ഉണ്ടായിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. ഓക്കെ, കമാൺ. സോ ഇന്നത്തെ കളി നടക്കുന്നത് ഖലീഫ സ്റ്റേഡിയത്തിലാണ്. ഖലീഫ സ്റ്റേഡിയം ആണ് ഇവിടുത്തെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേഡിയം. ജർമ്മനി വേഴ്സസ് ജപ്പാനാണ്. ജർമ്മനിയുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജർമ്മനി ജേഴ്സി ഒക്കെ പോകുന്നുണ്ട്. ആൻഡ് ജർമ്മനിയുടെ ഫസ്റ്റത്തെ മാച്ചാണിന്ന്. 40,000 കപ്പാസിറ്റി ഉള്ള ആ സ്റ്റേഡിയത്തിലോട്ട് നമുക്കൊന്ന് പോവാം. എൻ്റെ റൂം ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ്. ഞാൻ നടന്ന് വരാനുള്ള ജസ്റ്റ് ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ റൂമിൽ നിന്ന്. ഓക്കെ, സോ നമുക്ക് മാച്ച് കാണാം ബാക്കി. ഓക്കെ, ഈ കാണുന്ന ടവറാണ് ഇവിടുത്തെ ടോർച്ച് ടവർ എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് അതിൻ്റെ തൊട്ടു സൈഡിൽ തന്നെയാണ് ഖലീഫ സ്റ്റേഡിയം. ആൻഡ് ഇതാണ് ഖത്തറിലെ ഏറ്റവും വലിയ പാർക്ക്, ആസ്പെയർ പാർക്ക്. ഇതൊരു സോൺ തന്നെയാണ്, ആസ്പെയർ സോൺ. ഇവിടെ സ്പോർട്സ് ക്ലബ്ബ് ഉണ്ട്, സ്പോർട്സ് ഹോസ്പിറ്റൽ ഉണ്ട്. അതിൻ്റെ ആ തൊട്ട് താഴെ കാണുന്ന റിംഗ് ടൈപ്പ് മുകളിലൊരു വട്ട കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ ഖലീഫ ബിൻ അഹമ്മദ് സ്റ്റേഡിയം. ഖത്തറിലെ ഏറ്റവും ആദ്യം പണി കഴിച്ച സ്റ്റേഡിയം. ഇവിടെ മുമ്പും കളി നടന്നിട്ടുണ്ട്. ഹെലികോപ്റ്ററൊക്കെ തലക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. നല്ല പിള്ളേരൊക്കെ ഇട്ട് വന്ന് ശരിക്കും വൈകുന്നേരങ്ങളിൽ പിള്ളേരെ ഇട്ട് വന്നു കഴിഞ്ഞാൽ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ ഫ്ലോറിനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മൾ ഈ നടന്നു പോകുന്ന ഈ ഒരു ട്രാക്കിനൊരു പ്രത്യേകത, സിന്തറ്റിക് ട്രാക്കാണ്, എന്താ അറിയില്ല, ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ നടക്കുന്നവർന്നും അതിങ്ങനെ കുഷ്യൻ ടൈപ്പ് താഴ്ന്നു താഴ്ന്നു പോകുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കാലിൽ വലിയ വേദന ഒന്നും ഉണ്ടാവണമില്ല. റോഡിൽ നടക്കുന്ന പോലത്തെ ഇതൊന്നുമില്ല. ആ ഗുഡ് ഗുഡ്. ഫോർ ഫ്രീ? ഓ, ദിസ് യു ഗോ ടു സ്റ്റേഡിയം? യാ. യു വാണ്ട് ദിസ് ലൈക്ക് ദിസ് ഫോർ ഫ്രീ? ഓക്കേ, നോ പ്രോബ്ലം. ദിസ് ഈസ് ലൈക്ക് ഫലസ്തീൻ. ഫലസ്തീൻ ആൻഡ് ജർമ്മനി. ജർമ്മനി വിത്ത് us. ഓക്കേ. യാ. സ്റ്റേഡിയത്തിൽ പോണ വഴി ഒരു ഫലസ്തീൻ്റെ ഒരു ആള് വന്നിട്ട് നമുക്കൊരു ഇത് തന്നു, അതായത് ഒരു ജർമ്മനിയുടെ ഇത് തന്നു, ടാഗ് വന്നു. പക്ഷെ അതിൽ അവരൊരു ഫലസ്തീൻ, ഫ്രീ ഫലസ്തീൻ, അതായത് ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു ഇതായിരിക്കും അവർ തന്നു. എന്തായാലും തന്നല്ലേ, നമ്മളത് വാങ്ങിക്കണമല്ലോ. അല്ലെങ്കിൽ അവർക്ക് മോശമല്ലേ എന്ന് വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ തോരണം കൊടിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ചെയ്തിരിക്കട്ടെ. ഓക്കെ ഓക്കെ ഗൈസ്, ഞങ്ങൾ വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ആൾക്കാർ വരാത്തൊരു സൈഡാണ് തോന്നുന്നു. ബസ്സും അതൊന്നുമില്ല. VVIP പാർക്കിങ്ങിൻ്റെ സൈഡിലാണ് ഞങ്ങൾ കിടക്കുന്നത്, റൈറ്റ് ബിഹൈൻഡ് ദി സ്റ്റേഡിയം. ഞങ്ങൾ ഏകദേശം സ്റ്റേഡിയത്തിൽ ഫ്രണ്ടിലെത്തി. ഇനി അടുത്തൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗേറ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം കളി കാണാൻ. കുറേ പേര് സൈക്കിളിൽ പോകുന്നു. ഓക്കെ, അതിമനോഹരമായ ചുവന്ന വഴിപ്പാതകളിലൂടെ സ്റ്റേഡിയത്തിന് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഞങ്ങൾ സത്യം പറഞ്ഞല്ലേ ബാക്കിൽ കൂടെ വന്നത്, അതുകൊണ്ട് കുറേ കറങ്ങേണ്ടി വന്നു. കുറച്ച് ജർമ്മൻ ഫാൻസ് ഉണ്ട് തോന്നുന്നു ഞങ്ങളുടെ ഫ്രണ്ടിൽ, വലിച്ചു പിടിച്ച് നടക്കണ്ടേ. കുറച്ച് നേരമായി കറക്കം തുടങ്ങിയിട്ട്. അങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ എൻട്രിയുടെ അവിടെ അവസാനം ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരുപാട് നടന്ന് പലരും ഒരുപാട് മലയാളികളെ പരിചയപ്പെട്ടുട്ടോ. അത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, മുണ്ടൊക്കെ എടുത്തിട്ട് മലയാളിയാണല്ലേ എന്ന്. എന്തായാലും ഒന്ന് ഉഷാറാക്കാം.